സമാധാനവും സർവ നന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് യേശുവിന്റെ തിരുനാമത്തിന്റെ തിരുനാളാണ് ഹോളി നെയ്മ് ജീസസ് നാമം എന്നാൽ സ്വഭാവത്തിന്റെ കുറിയാണല്ലോ ദൈവത്തിന്റെ നിത്യവിശ്വസ്തവും നിതാന്ത സ്നേഹവും കുറിക്കുന്നതാണ് അവിടുത്തെ നാമം യേശു എന്ന നാമം മാത്രമല്ല നമ്മുടെ നാമങ്ങളും സ്വർഗത്തിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിന്റെ മറുഭാഗം ലൂക്ക പത്ത് ഇരുപത് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ക്രിസ്തുവിലൂടെ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു നിന്റെ നാമം അഭിഷേക തൈലം പോലെ സുരഭിലമാണ് എന്ന് ഉത്തമഗീതം ഗീതം ഒന്ന് മൂന്ന് പറയുന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശുദ്ധ ബെർണാഡ് പറയും തൈലം പ്രകാശവും ഭക്ഷണവും സൗഖ്യ ലേപനവുമാകുന്നതുപോലെ യേശുനാമം ഇന്നലെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ ദൈവത്തിന്റെ ഈ അഭിഷേക ശക്തിയെ ക്രിസ്മ നാം അതിനാൽ അഭിഷിക്തരാകുന്നുവെന്നും ക്രിസ്തോസ് ക്രിസ്തുവിനെ പോലെ ഇന്ന് ഒന്ന് യോഹന്നാൻ രണ്ട് ഇരുപത്തൊമ്പത് മുതൽ മൂന്ന് ആറ് വരെ ഇതേ കാര്യം തന്നെ കൃത്യമായി പറഞ്ഞു തരും നമ്മൾ നിത്യതയിൽ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നുവെന്ന് മാത്രമല്ല ക്രിസ്തുവിനെ പോലെ ആയിരിക്കുമെന്ന് ദൈവത്തിന്റെ വിശ്വസ്തമായ അജഞ്ചലമായ ഭാവത്തെക്കുറിച്ചാണ് ശ്രീഹ സംസാരിക്കുന്നത് അതിനാൽ തന്നെ ക്രിസ്തുവിൽ നമ്മൾ പുതുജന്മം പ്രാപിക്കുമ്പോൾ പുതുജീവിതശൈലി അനുവർത്തിക്കുവാൻ വിളിക്കപ്പെടുകയാണ് എന്ന് മാത്രമല്ല ഒരു പുതു സ്വഭാവം തന്നെയാണ് നമ്മൾ അണിയുന്നത് അതിനാൽ നീതിയോടെ പാപത്തിൽ നിന്ന് മനഃപൂർവ്വം അകന്നു നിൽക്കാൻ നമ്മൾ ബദ്ധശ്രദ്ധരായിരിക്കണമെന്നും ക്രിസ്തു നമ്മുടെ പാപങ്ങൾ പോക്കുന്നവനായി നമ്മുടെ അടുത്തേക്ക് വന്നുവെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ് എഫാനേർത്തോ എന്നാൽ തന്നെ തന്നെ വെളിവാക്കിയെന്നാണ് അർത്ഥം വചനം മാംസം ധരിച്ചവനായിട്ട് വന്നുകൊണ്ടാണ് ദൈവം നമുക്കായി തന്നെ തന്നെ ഇങ്ങനെ വെളിപ്പെടുത്തിയത് ഈ വെളിപാടാകട്ടെ നമ്മുടെ പാപം പോക്കുന്നവനായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് നാം അവിടെ നിന്നിലും അവിടെ നമ്മിലും ജീവിക്കുന്നു ഇൻ ട്വല്ലിങ് അവിടെ പിന്നെ പാപകരമായ ജീവിതശൈലികൾക്ക് ഇടമില്ല തന്നെ ഇന്ന് സ്നാപകൻ ഈ സത്യം തന്നെയാണ് വിളിച്ചു പറയുന്നത് ഇതാ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമ്പൂർണവും സവിശേഷവുമായ ശ്രദ്ധ അദ്ദേഹം ആകർഷിക്കുകയാണ് യോഹന്നാൻ ഒന്ന് ഇരുപത്തൊമ്പത് മുതൽ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ എന്ന് അരമായ ഭാഷയിൽ കുഞ്ഞാടിനും സേവകനും സമാനമായ പദങ്ങളായതിനാൽ ഒരു പക്ഷേ ഏഷ്യ അമ്പത്തിമൂന്ന് ഏഴിൽ പ്രഖ്യാപിക്കുന്ന സഹനദാസിന്റെ ഭാവങ്ങൾ തന്നെയായിരിക്കണം സ്നാപകൻ ഇവിടെ ക്രിസ്തുവിൽ ഉണർത്തുന്നത് മത്തായി പതിനൊന്ന് രണ്ട് മുതൽ പത്തൊമ്പത് വരെ ഈ സുവിശേഷ ദൗത്യം നാഥൻ സ്നാപകന് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു സ്നാപകനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് വിവരിച്ചു തരികയും ചെയ്യുന്നുണ്ട് സ്നാപകൻ അനാഥിയായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് പ്രീ എക്സിസ്റ്റന്റ് വൺ ഇവൻ എന്നെക്കാളും മുൻപുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ആ വേദവിപരീതങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്നാപകൻ ഇവിടെ ഏറ്റുപറയുന്നത് ക്രിസ്തു ദൈവവും മനുഷ്യനുമാണ് എന്ന് തന്നെയാണ് അനാദി മുതലെയുള്ള ദൈവമാണ് ക്രിസ്തു പ്രത്യേകിച്ച് പിൽക്കാലത്ത് അരങ്ങുവാഴാനായെത്തിയ ആര്യൻസം മുതലായ വേദവിപരീതങ്ങളെ ഇപ്പോഴേ ഖണ്ഡിക്കുന്നതായി നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം ഈ ഉൾക്കാഴ്ചകളാണ് സഭാപിതാക്കന്മാർ വിശ്വാസ സംരക്ഷണത്തിനായി ഉയർത്തിപ്പിടിച്ചത് പരിശുദ്ധാത്മാവിന്റെ വരവ് സ്നാപകൻ കാണുന്നു സുവിശേഷത്തിന്റെ ആരംഭം അവിടെയാണല്ലോ അതൊരു പ്രത്യക്ഷീകരണത്തിന്റെ മുഹൂർത്തം തന്നെയായി മാറുകയാണ് എ റെവുലേറ്ററി മൊമെൻ്റ് പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്യുകയും ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുകയാണ് യേശു ക്രിസ്തുവാണെന്ന് സ്നാപകൻ അവിടെയാണ് തിരിച്ചറിയുന്നതും ഉദ്ഘോഷിക്കുന്നതും യേശു രക്ഷകനാണ് എന്ന തിരിച്ചറിവിൽ നമ്മൾ ക്രിസ്മസ് ദിനത്തിൽ ധ്യാനിച്ചതുപോലെ അത് കുരിശിലൂടെ വരുന്ന രക്ഷയാണ് കുരിശിന്റെ നിഴൽ യേശുവിൻ്റെ ജീവിതാരംഭത്തോളം നീണ്ടു കിടക്കുന്നതിൻ്റെ കാഴ്ച തന്നെയാണ് യേശുവിൻ്റെ നാമത്തിന്റെ ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതിനാൽ ഈ കുഞ്ഞാട് കൊല്ലപ്പെടാനിരിക്കുന്ന കുഞ്ഞാടാണ് ബലിക്കുഞ്ഞാട് മാത്രമല്ല കർത്താവിന്റെ ദാസന്റെ ഭാവങ്ങൾ ആ വേദനയുടെ ആഴങ്ങൾ പ്രത്യാശയുടെ ഖനങ്ങൾ ക്രിസ്തു പേറുകയും ചെയ്യുന്നു തൻ്റെ ജനത്തിന് വേണ്ടിയാകെ ഇന്നലെയെന്നപോലെ ഇന്നും സങ്കീർത്തനം തൊണ്ണൂറ്റെട്ടാണ് ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട് നമ്മുടെ പുതുജീവിത ശൈലി കുറിച്ചുകൊണ്ട് ഇത് ഒരു പുതുഗീതം ഉയരുന്നു സകല സൃഷ്ടികളും ഈ ഗീതം ചേർന്ന് പാടുകയും ചെയ്യുന്നു കുഞ്ഞാടിന്റെ ഗീതമെന്ന് വെളിപാടുകാരൻ കണ്ട ഗീതം ഇത് തന്നെയാണ് വെളിപാട് പതിനഞ്ച് മൂന്ന് മുതൽ നാല് വരെ ദൈവത്തിന്റെ വിശ്വസ്തരായ വിശുദ്ധർ ഈ ഗീതമാണ് ഏറ്റുപാടിയതും എന്ന സങ്കീർത്തനം പറയുന്നു ദൈവം വിജയം കണ്ടിരിക്കുന്നുവെന്ന് വിക്ടോറിയസ് യാഷ് എന്ന പദമാണിത് രക്ഷയെ കുറിക്കുന്ന വാക്കാണിത് യേശുനാമത്തിന്റെ മുഴക്കവുമുള്ള വാക്കാണിത് യശുവ മത്തായി ഒന്ന് ഇരുപത് മുതൽ ഇരുപത്തൊന്ന് വരെയും ലൂക്കാരാണ്ട് ഇരുപത്തൊന്നും ഇതിനെ നമുക്ക് വ്യാഖ്യാനിച്ചു തരും അവൻ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഫിലിപ്പിയർ രണ്ടോ ഒമ്പത് നമ്മെ ഓർമ്മിപ്പിക്കും എല്ലാ നാവുകളും ഈ നാമം ഏറ്റുപാടുമെന്നും എല്ലാ മുട്ടുകളും ഈ നാമത്തിന്റെ മുൻപിൽ മടങ്ങുമെന്നും അവന്റെ നാമം യേശു എന്നാണ് ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ കൊളോസിയർ ഒന്ന് പതിനഞ്ച് മുതൽ ഇരുപത് വരെയും അനാധിയായ ദൈവിക പദ്ധതിയിൽ ക്രിസ്തുവിന്റെ ഈ സ്ഥാനം വരച്ചിടുന്നുണ്ട് ഈ നാമം ദൈവം നമുക്ക് തന്റെ ദാനങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നുവെന്ന സങ്കീർത്തനം പറയുകയാണ് ബൗണ്ടി സെതേക്ക നീതി ചൊരിഞ്ഞുവെന്നാണ് അക്ഷരാർത്ഥത്തിൽ ഈ നീതിയെക്കുറിച്ചാണ് യോഹന്നാൻ ശ്രീഹായ് എന്ന തുടക്കത്തിൽ സംസാരിക്കുന്നത് ഈ നീതിയാണ് നമ്മുടെ പുതിയ ജീവിത ദർശനം പുതിയ അനുഭവതലം പുതിയ അന്തസ്സത്ത പുതിയ സ്വഭാവം റൈച്ചസ്നസ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സിസ്റ്റേഴ്സ്യൻ സന്യാസി സഭയിൽ ഉടലെടുത്തതാണ് യേശുനാമത്തോടുള്ള ഈ സവിശേഷമായ ഭക്തി പിന്നീട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ വിഖ്യാതനായ സിയൻ നായലബിസബാനഡീൻ എന്ന ഫ്രാൻസിസ്കൻ സന്യാസി ഈ ഭക്തിയുടെ പ്രചുര പ്രചാരകനായി പിന്നീട് ഫ്രാൻസിസ്കന്മാരും ഡൊമിനിക്കന്മാരും ഈ ഭക്തിയെ വളർത്തി അതിലും പിന്നെ ഈശോ സഭ അവരുടെ നാമഹേതുകമായി ക്രിസ്തുവിന്റെ നാമത്തെയും നെഞ്ചേറ്റുകയാണ് ഭിന്നിച്ച് നിന്നിരുന്ന സമൂഹങ്ങളെ ഒരുമിച്ച് ചേർക്കാനാണ് മിസ് ബിസ്ബർണീൻ യേശുവിന്റെ ശക്തമായ ഈ നാമത്തെ ഉണർത്തിയത് ഇന്നും നമുക്കിത് ഏറെ അത്യാവശ്യമായി വരുന്നു ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിത്തീരുന്ന ഒരു നാമമായി ഇത് ഉച്ചരിക്കപ്പെടാൻ ദൈവം നമ്മുടെ ചുണ്ടുകളിൽ ഈ നാമത്തെ നിക്ഷേപിച്ചിരിക്കുകയാണ് ബിസ്ബർണാഡ് പറയുന്നത് പോലെ ഞാൻ എന്തെല്ലാം എഴുതിയാലും പറഞ്ഞാലും അത് ക്രിസ്തുവിന്റെ നാമത്തിന് ഉതകുന്നതല്ലെങ്കിൽ അതൊന്നും എനിക്ക് മധുരതരമല്ല എന്ന് ഇന്നലെ നമ്മൾ മിസ്റ്റർ ഗ്രിഗറി നസിയാൻസണിൽ കണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ വചന വ്യാഖ്യാനം എക്സുജസ് ക്രിസ്തു രക്ഷകനാണ് എന്ന ജ്ഞാനത്തിൽ നിന്നാണ് സൊട്ടീരിയോളജി രൂപപ്പെട്ടത് അത് ഒരു ബുദ്ധിപരമായ അഭ്യാസമായിരുന്നില്ല അദ്ദേഹത്തിന് വചനം മാംസമായ ക്രിസ്തുവിലൂടെ നമ്മുടെ മാംസമെല്ലാം വചനബദ്ധമാകുന്ന ആ അനുഭവ തലം തീവ്രമായ ജീവിതാനുഭവം അദ്ദേഹത്തെ പുണരുകയാണ് അദ്ദേഹത്തിൻ്റെ വചന വ്യാഖ്യാനങ്ങളിൽ അത് നെഴലിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇന്നും നമ്മുടെ ജീവിത വ്യാഖ്യാനങ്ങളും നമ്മൾ ലോകത്തെയും മറ്റുള്ളവരെയും ദൈവത്തെ നോക്കിക്കാണുന്ന രീതിയും ഹെർമനിയോട്ടിക്സ് യേശു രക്ഷകനാണ് എന്ന ജീവിത ആഴങ്ങളിൽ നിന്നായിരിക്കണം ഇതിൻ്റെ ആകെക്കുറിയാണ് യേശു എന്ന നാമം എത്ര മധുരതരമായ നാമം